ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുമ്പോൾ വർഷങ്ങൾ ഒരു വർഷത്തിന് മുമ്പ് യുവതിയെ ഭാര്യയെ വീട്ടുമുറ്റത്ത് കൊന്നു കുഴിച്ചിട്ട ഭർത്താവ് പോലീസ് പിടിയിലായി എന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. നടക്കുന്ന വാർത്ത എറണാകുളത്താണ്, എടവനക്കാട് ആണ് ഈ സ്ഥലം, എറണാകുളം ജില്ലയിൽ എടവനക്കാട്. ഭാര്യയെ കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ ഭർത്താവ് സജീവനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്ന സൂചനകൾ വരുന്നു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ആണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും എന്നും അറിയുന്നു. ഈ ശരീരാവശിഷ്ടങ്ങൾ ഒരു വർഷത്തിനേറെ ശേഷമാണ് കണ്ടെടുക്കുന്നത് എന്നതും ഒന്നേകാൽ വർഷം മുൻപാണ് ഈ സ്ത്രീയെ കാണാതായതും എന്നൊക്കെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കൊച്ചിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ചേരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്നത്? ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം വിശദീകരിക്കാമോ? ഫിറോസ് ഒന്നര വർഷമായി കാണാനില്ലായിരുന്ന രമ്യയെ താൻ കൊന്നു, അതായത് തന്റെ ഭാര്യയെ കൊന്നു എന്ന ഭർത്താവിന്റെ കുറ്റസമ്മതത്തോടെ വലിയൊരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. നാടിന് നടുക്കിയ ഒരു സംഭവമാണിത്. ഒന്നര വർഷമായി കാണാതിരുന്ന ഈ ഭാര്യയെ കാണാനില്ലെന്ന് ഈ പ്രതി പറയുകയും, എന്നാൽ ഇതിനു മുമ്പ് ഭാര്യ മക്കളുടെ അടുത്ത് അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഭാര്യ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനായി ബാംഗ്ലൂരുവിലേക്ക് പോയി എന്നൊക്കെയാണ്. എന്നാൽ ഇതിനുശേഷം ഈ രമ്യയുടെ സഹോദരൻ രമ്യയെ കുറിച്ച് അന്വേഷിക്കുകയും രമ്യയുടെ യാതൊരു വിവരവും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ സംശയവുമായി രംഗത്തെത്തിയതോടെയാണ് സജീവൻ പോലീസിൽ ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ സജീവന്റെ തന്നെ മൊഴികളിലുള്ള വൈരുദ്ധ്യത്തെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുകയും തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റസമ്മതം നടത്തുകയുമായിരുന്നു. ഭാര്യയെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുകയും ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിടുകയുമായിരുന്നു. 2021 ഒക്ടോബർ 16 പകലാണ് കൊലപാതകം നടത്തിയതെന്നാണ് സജീവനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിച്ച വിവരം. ഭാര്യയിലുണ്ടായ സംശയത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട്. രമ്യയുടെ കഴുത്തിൽ കയർ മുറുക്കിയായിരുന്നു കൊലപാതകം കൊല ചെയ്തത്. ഈ സംഭവത്തിൽ രമ്യയെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും എടവനക്കാട്ടെ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആ വാടക വീടിന്റെ മുറ്റത്ത് രമ്യയെ കുഴിച്ചിടുകയായിരുന്നു. ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് രമ്യയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു. ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്താനായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് കൂടാതെ തന്നെ സജീവനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾ നടത്തുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ ഇന്ന് വീണ്ടും വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ സജീവനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഞാറയ്ക്കൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുന്നത്. അതെ, ഇപ്പോൾ ഇലന്തൂർ നരബലി കേസുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസിന്റെ ഫ്രെയിമിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നത്. ഏത് നിലയിലാണ് ഈ യുവതി ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ, അല്ലെങ്കിൽ കാണാതായി എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിട്ടുള്ള ഈ സ്ത്രീയുടേത് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്, ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? ശ്രീലക്ഷ്മി, ഫിറോസ് ഈ രമ്യയെ കാണാനില്ല എന്നത് രമ്യ സ്ഥലം വിട്ടുപോയെന്നും ഇയാൾ പറയുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ മക്കളോട് പറഞ്ഞത് രമ്യ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയെന്നാണ്. പിന്നീട് ആളുകളൊക്കെ അന്വേഷിച്ചു വന്നപ്പോൾ രമ്യ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയെന്നും അവിടെ നിന്ന് മറ്റാരുടെയോ കൂടെ ഒളിച്ചോടിയെന്നും ഒക്കെ ഈ പ്രതി പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു നടന്ന പ്രതി പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം രമ്യയുടെ സഹോദരൻ രമ്യയെ കാണാനില്ല എന്നൊരു സംശയത്തോടു കൂടി മുന്നോട്ട്, രമ്യയെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഒരു സംശയവുമായി മുന്നോട്ടെത്തിയപ്പോൾ ഇയാളും സജീവനും തന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആദ്യം രമ്യ ഓടിപ്പോയി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞു നടന്ന അന്നേരം ഒന്നും പരാതി നൽകാതിരുന്നതാൽ മാസങ്ങൾക്ക് ശേഷം ഒരു പരാതിയുമായി എത്തുകയും അത്തരമൊരു സാഹചര്യത്തിലാണ് പോലീസിന് സംശയം ഉണ്ടായത്. ഇതേ തുടർന്ന് ഈ ഇലന്തൂർ നരബലി കേസിന് പിന്നാലെ മിസ്സിംഗ് കേസുകളൊക്കെ പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അപ്പോഴാണ് ഇയാൾ ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തിയത്.